നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ മുന്നേറ്റത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്യുന്നുവെന്ന് സി പി എം കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയമാണ് സംസ്ഥാനത്ത് ഉണ്ടായത് യു ഡി എഫ് ബി ജെ പി കൂട്ടുകെട്ടിനെതിരെയാണ് ഇത്തരമൊരു വിജയം നേടാൻ അന്ന് കഴിഞ്ഞത് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്ന നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ ഇരുപത് എണ്ണമായിരുന്നു കഴിഞ്ഞ തവണ എൽ ഡി എഫ് വിജയിച്ചത് എങ്കിൽ ഇത്തവണ അത് ഇരുപത്തിനാലായി വർദ്ധിക്കുകയാണ് ചെയ്തത് ഏഴ് വാർഡുകളിൽ യു ഡി എഫിൽ നിന്നും രണ്ട് വാർഡുകൾ ബി ജെ പിയിൽ നിന്നും എൽ ഡി എഫ് പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത് ഇത് കാണിക്കുന്നത് എൽ ഡി എഫിന്റെ ജനകീയ അടിത്തറ കൂടുതൽ വിപുലപ്പെട്ടു വരുന്നു എന്നാണ് ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ വിജയിച്ച സീറ്റുകൾ തന്നെ യു ഡി എഫിനും ബി ജെ പിക്കും നേടാനായത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ തുറന്ന സഖ്യം ഇവർ തമ്മിൽ ഉണ്ടാക്കിയതുകൊണ്ടാണെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് തൃപ്പൂണിത്തറ മുനിസിപ്പാലിറ്റിയിലെ ഇളമലത്തോപ്പിൽ ബി ജെ പി വിജയിച്ച സാഹചര്യം പരിശോധിച്ചാൽ ഇക്കാര്യം വ്യക്തമാകും കഴിഞ്ഞ തവണ യു ഡി എഫിന് നൂറ്റി നാല് വോട്ട് ഉണ്ടായെടുത്ത് ഇപ്പോൾ കിട്ടിയത് എഴുപത് വോട്ടുകൾ മാത്രമാണ് എൽ ഡി എഫിനാകട്ടെ കഴിഞ്ഞ തവണത്തെക്കാൾ നാല്പത്തിനാല് വോട്ടുകൾ കൂടുതൽ ലഭിച്ചു യു ഡി എഫ് വോട്ടിന്റെ ബലത്തിനാണ് ബി ജെ പി ഈ സീറ്റ് നേടാനായതെന്ന് ഇത് വ്യക്തമാക്കുന്നുണ്ട് സമാനമായ സ്ഥിതിവിശേഷമാണ് മറ്റിടങ്ങളിലും ഉണ്ടായിട്ടുള്ളത് കേരളത്തിന്റെ മഴയിൽ സംസ്ഥാനമുണ്ടാക്കി സംസ്ഥാനത്തിന്റെ വികസനത്തെ തടസ്സപ്പെടുത്താനുള്ള യു ഡി എഫ് ബി ജെ പി നീക്കത്തിനെതിരായ ജനവിധിയാണ് ഈ ഉപതിരഞ്ഞെടുപ്പ് ഫലങ്ങൾ എന്നാണ് പറയുന്നത് യു ഡി എഫിന്റെ കുത്തക മണ്ഡലമായി വിശേഷിപ്പിക്കുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിലും ഇത്തരമൊരു മുന്നേറ്റം ആവർത്തിക്കുമെന്ന് സി പി എം പ്രതികരിച്ചു എൽ ഡി എഫ് നേടിയ മികച്ച വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാകെ ആവശ്യം നൽകുന്ന ഒന്നാണ് എന്ന് മന്ത്രി പി രാജീവ് പ്രതികരിച്ചു തിരഞ്ഞെടുപ്പ് നടന്ന നാൽപ്പത്തിരണ്ട് സീറ്റുകളിൽ കഴിഞ്ഞ തവണ എൽ ഡി എഫിന് ഇരുപത് സീറ്റുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അത് ഇരുപത്തിനാല് സീറ്റുകളായി വർദ്ധിച്ചു വന്നിട്ടുണ്ട് യു ഡി എഫിന്റെ സീറ്റുകൾ പതിനാറിൽ നിന്ന് പന്ത്രണ്ട് ആവുമ്പോൾ തന്നെ അവരുടെ ആറ് സിറ്റിംഗ് സീറ്റുകൾ പിടിച്ചെടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചു ബി ജെ പി ഇത്തവണ ജയിച്ച തൃപ്പൂണിത്തറയിലെ ഇളമൻതോപ്പ് വാർഡിലെ വിജയം പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുന്നതിനായി കോൺഗ്രസ് ബി വലിയ രീതിയിൽ വോട്ട് മറിച്ചു എന്ന കാര്യം വ്യക്തമാണ് കോൺഗ്രസിന് ഇത്തവണ എഴുപത് വോട്ട് മാത്രമാണ് ലഭിച്ചത് ഈ വാർഡിൽ ബി ജെ പി ജയിച്ചത് രീതിയിൽ മുഴുപ്പിലങ്ങാട് പഞ്ചായത്തിലെ ആറാം വാർഡിൽ കോൺഗ്രസിന് വിജയിപ്പിക്കാൻ ബിജെപി വോട്ട് മറിച്ചതായും കാണാൻ സാധിക്കും കഴിഞ്ഞ തവണ നൂറ്റി നാല്പത്തൊന്ന് വോട്ട് കിട്ടിയ ബി ജെ പിക്ക് ഇത്തവണ ലഭിച്ചത് മുപ്പത്തി ആറ് വോട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടായിരുന്ന കോൺഗ്രസിന് നാനൂറ്റി ഇരുപത് വോട്ട് എന്നാൽ ഇവിടെ കോൺഗ്രസ് ബി ജെ പി സംഘത്തെ പരാജയപ്പെടുത്തി മുപ്പത്തി ഏഴ് വോട്ടിന്റെ വിജയം കൈവരിക്കാൻ ഇടതുപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട് ഈ വിധത്തിൽ കേരളത്തിൽ പലയിടത്തും വികസന വിരുദ്ധ മുന്നണി സഖ്യത്തെ നേരിട്ടാണ് വലിയ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾ നേടിയത് എന്ന് വിജയത്തിന്റെ മികവ് വർദ്ധിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ ജനങ്ങൾ ആർക്കൊപ്പമാണെന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നും പറയുന്നു ഈ വിജയം തൃക്കാക്കരയിലെ ജനങ്ങൾ കാണുന്നുണ്ട് ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് നാമമാത്രമായ സംശയം അവശേഷിക്കുന്നവർക്കും വഴികാട്ടിയാകുന്നതാണ് ഈ ഉപതിരഞ്ഞെടുപ്പ് ഫലമെന്നും പി രാജീവ് പ്രതികരിച്ചു